സിനിമയിലും സീരിയലിലും ഒരുപോലെ സജീവമായി നിൽക്കുന്ന നടിയാണ് താര കല്യാൺ. അന്തരിച്ച നടി സുബ്ബലക്ഷ്മിയുടെ മകളും നടി സൗഭാഗ്യ വെങ്കിട്ടേഷിന്റെ അമ്മയുമാണ് താര കല്യാൺ. താര കുടുംബത്തെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇടയ്ക്കിടെ തരംഗമാവാറുണ്ട്. പലപ്പോഴും യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുന്ന വീഡിയോയിലൂടെയാണ് നടി തൻ്റെ വിശേഷങ്ങൾ പറയാറുള്ളത്. അത്തരത്തിലൊരു വീഡിയോയുമായിട്ടാണ് താരയും മകൾ സൗഭാഗ്യയും എത്തിയിരിക്കുന്നത്. മുൻപ് ശബ്ദം പോയതുകൊണ്ട് താരയ്ക്ക് വലിയൊരു സർജറി ചെയ്തിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും ശബ്ദം നഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്ന് പറഞ്ഞാണ് നടി എത്തിയിരിക്കുന്നത്. താരയ്ക്കു വേണ്ടി മകൾ സൗഭാഗ്യയാണ് വീഡിയോയിൽ സംസാരിക്കുന്നത്. അമ്മയുടെ അസുഖത്തെക്കുറിച്ചായിരുന്നു സൗഭാഗ്യ പറഞ്ഞത്. വർഷങ്ങളായി അമ്മയുടെ ശബ്ദത്തിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ഗോയിറ്ററിൻ്റെ വളർച്ചയായിരിക്കും, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ഡാൻസ് ടീച്ചറായി പാടുന്നതിൻ്റെ പ്രശ്നമായിരിക്കും എന്നൊക്കെയാണ് കരുതിയത്. ടെൻഷൻ വരുമ്പോഴും വഴക്കിടുമ്പോഴും ഒക്കെയാണ് ശബ്ദം പൂർണ്ണമായും അടഞ്ഞു പോകുന്നത്. പല ട്രീറ്റ്മെൻറ്റുകളും നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. കഴിഞ്ഞ വർഷം അമ്മയ്ക്ക് തൈറോയിഡിൻ്റെ സർജറി ചെയ്തിരുന്നു. ഇപ്പോൾ ശരിക്കും എന്താണ് അമ്മയുടെ ശബ്ദത്തിൻ്റെ പ്രശ്നമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന രോഗാവസ്ഥയാണിത്. തലച്ചോറിൽ നിന്നും വോക്കൽ കോഡിലേക്ക് നൽകുന്ന നിർദ്ദേശം അബ്നോർമലാവുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥയാണിത്. 3 തരത്തിലാണ് ഈ അവസ്ഥയുള്ളത്. അതിൽ അഡക്ടർ എന്ന സ്റ്റേജിലാണ് താര കല്യാൺ ഉള്ളത്. സംസാരിക്കുമ്പോൾ അമ്മ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോലെ ഈസി അല്ല. തൊണ്ടയിൽ ആരോ മുറുക്കെ പിടിച്ചിരിക്കുന്നത് പോലെയുള്ള അവസ്ഥയാണ്. സ്ട്രെയിൻ ചെയ്യുന്തോറും അത് കൂടി വരും. എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നതെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള മരുന്നും ഇല്ല. ഈ അവസ്ഥയിൽ നിന്ന് പുറത്ത് കടക്കാൻ 2 വഴികളാണ് ഉള്ളത്. അതിലൊന്ന് ബോട്ടോക്സ് ആയിരുന്നു. അതാണ് ആദ്യം ചെയ്തത്. പക്ഷേ ആ സമയത്തായിരുന്നു അമ്മമ്മയുടെ മരണം. ബോട്ടോക്സ് കഴിഞ്ഞാൽ പൂർണ്ണമായും വിശ്രമം ആവശ്യമാണ്. എന്നാൽ അമ്മയുടെ മരണത്തോടെ അതിന് സാധിച്ചില്ല. മരണം അറിഞ്ഞു വന്നവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. വീണ്ടും സ്ട്രെയിൻ ചെയ്ത് സംസാരിച്ചതോടെ ആ അവസ്ഥ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു. പിന്നീടുള്ള ട്രീറ്റ്മെൻറ് സർജറി മാത്രമായിരുന്നു. ഇപ്പോൾ സർജറി കഴിഞ്ഞു നിൽക്കുന്ന സ്റ്റേജാണ്. ഇനി 3 കൂടി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടും. പക്ഷേ അത് തീർത്തും വ്യത്യസ്തമായിരിക്കും. ശബ്ദം തിരിച്ചു കിട്ടിയാലും പാട്ട് പാടാനൊന്നും സാധിക്കില്ല. ഹൈ പിച്ചിൽ സംസാരിക്കാനോ പാട്ട് പാടാനോ പാടില്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പാട്ടുകാർക്കാണ് ഈ അവസ്ഥ വരുന്നത് എങ്കിൽ ട്രീറ്റ്മെൻറ് വേറെ തരത്തിലാണ്. ഇത് ഒറ്റപ്പെട്ട രോഗാവസ്ഥ അല്ല. കേരളത്തിൽ തന്നെ ഈ രോഗം വന്ന പലരും ഉണ്ട്. വക്കീലന്മാരും ടീച്ചേഴ്സ് അടക്കം പലരും അതിലുണ്ട്. അതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ല. ജീവന ഭീഷണിയുള്ള അസുഖമല്ല. പക്ഷേ കുറച്ച് പെയിൻഫുള്ളാണ്. സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അതിന് സാധിക്കാതെ വരുമ്പോഴുള്ള പ്രശ്നം ഉണ്ടാവുമെന്നും സൗഭാഗ്യ പറയുന്നു. മാത്രമല്ല, അമ്മയുടെ സർജറിയുമായി ബന്ധപ്പെട്ട വീഡിയോ വൈകാതെ പങ്കുവെക്കാമെന്നും പറഞ്ഞാണ് അമ്മയും മകളും വീഡിയോ അവസാനിപ്പിക്കുന്നത്. അതേസമയം താര കല്യാണിൻ്റെ ശബ്ദം വേഗം തിരികെ കിട്ടട്ടെ എന്ന് പറയുകയാണ് ആരാധകർ. സൗഭാഗ്യയുടെ സംസാരം കേട്ടപ്പോൾ ശരിക്കും ചിരി വരുന്നുണ്ട്. എന്നിരുന്നാലും അമ്മയ്ക്കു വേണ്ടി താങ്ങായി നിൽക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ടെന്നും അടക്കം നിരവധി കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ വിട്ടുപോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.